നമസ്കാരം. ക്ലാസ്റ്റ്മിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 4 തിങ്കളാഴ്ച വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സാറ് പുതിയൊരു യൂണിറ്റ് തുടങ്ങി, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്, അല്ലെങ്കിൽ വർഗ്ഗവും വർഗ്ഗമൂലവും, ആറാമത്തെ യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ദാ ഇവിടെ ഒരു വൈറ്റ് പേപ്പറിൽ കുറേ ഡോട്ട്സ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ റോസ് അല്ലെങ്കിൽ വരികൾ കണ്ടല്ലോ, അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് വരികൾ എന്നും എന്താണ് നിരകൾ അല്ലെങ്കിൽ കോളംസ് എന്നും. അല്ലേ, നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്നത് റോസ് അല്ലെങ്കിൽ വരികളും, വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്നത് നിരകൾ അല്ലെങ്കിൽ കോളംസുമാണ്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ അകത്ത് എത്ര റോസ് അല്ലെങ്കിൽ വരികളും എത്ര കോളംസ് അല്ലെങ്കിൽ നിരകളുമുണ്ട്? ആ, 4 വരികളും 4 നിരകളും, അല്ലേ, 4 റോസ് ആൻഡ് 4 കോളംസ്. അപ്പോൾ മൊത്തം എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ, ഈ 4x4 ചെയ്താൽ മതി. അതായത് 4 വരികൾ 4 നിരകൾ അതിൻ്റെ കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. അപ്പോൾ അതിൽ എത്ര ഡോട്ട് ഉണ്ട്? 16 ഡോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണി നോക്കാം. അതുപോലെ തന്നെ ഈ ഫിഗറിൽ ആ 3 നിരകളും 3 വരികളും, അല്ലേ, 3 റോസ് ആൻഡ് 3 കോളംസ്. അപ്പോൾ 3x3 മൊത്തം 9 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ ഏതോ ഇതിൻ്റെ അകത്ത് എത്ര ഡോട്ട്സ്, എത്ര സ്റ്റാർസ് ഉണ്ട്? ആ, 6 വരികളും 6 നിരകളും. അപ്പം മൊത്തം 6x6 36, അതായത് മൊത്തം 36 സ്റ്റാർസ് ഉണ്ട്, അല്ലേ, എൻ്റെ അകത്ത്. അടുത്ത് അങ്ങനെയാണെങ്കിൽ 5 വരികളും 5 നിരകളും ആയിരുന്നെങ്കിലോ, 5 റോസും 5 കോളംസും ആയിരുന്നെങ്കിൽ 5x5 25. അപ്പോൾ ഇവയുടെ പ്രത്യേകത എന്താണ്? ആ, വരിയും നിരയും തുല്യമാണ്. അതായത് റോസ് ആൻഡ് കോളംസ് ആർ ഈക്വൽ. പിന്നെന്താണ് അടുത്ത പ്രത്യേകത? ആ, ഇവ സമചതുരാകൃതിയിലാണ്. ദേ ആർ ഇൻ സ്ക്വയർ ഷേപ്പ്. അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയും? സമചതുരാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് സമചതുര സംഖ്യകൾ. അപ്പോൾ ഇതെല്ലാം എന്താണ്? സമചതുര സംഖ്യകളാണ്. ദ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ സ്ക്വയർ ഷേപ്പ് ആർ കോൾഡ് സ്ക്വയർ നമ്പേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ സമചതുര സംഖ്യകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. 1, 4, 9, 16, 25, 36 ഇതെല്ലാമാണ് കേട്ടോ. അടുത്തതായിട്ട് ഒരു പ്രവർത്തനമാണ് സാറ് തന്നിട്ടുള്ളത്. നോട്ട്ബുക്കിലോ A4 ഷീറ്റിലോ പൊട്ടുകൾ ക്രമീകരിച്ച് സമചതുര സംഖ്യകളുടെ പാറ്റേൺ ഉണ്ടാക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമല്ലോ. ആദ്യം ആ ഒരു ഡോട്ട് വയ്ക്കാം, രണ്ടാമത് 4 ഡോട്ട് വയ്ക്കാം, മൂന്നാമത് 9 ഡോട്ട് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്യാനുള്ള എങ്ങനെയെന്ന് അറിയാലോ, സ്ക്വയർ ഷേപ്പിൽ, അല്ലേ. അടുത്തത് ആ 16 ഡോട്ട്സ് ഇങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിങ്ങളൊരു ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ A4 ഷീറ്റിലോ ചെയ്യുക കേട്ടോ. ഇതാ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ട്രയാങ്കുലാർ നമ്പേഴ്സ്, ത്രികോണ സംഖ്യകൾ. ഇവിടെ തന്നിട്ടുള്ളത് കണ്ടല്ലോ, ഇവിടെ ഡോട്ട്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ട്രയാങ്കിൾ ഷേപ്പിലാണ്, അല്ലേ. ആദ്യം ഒരു ഡോട്ട്, അടുത്തത് 3 ഡോട്ട്സ് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ്, അടുത്തത് ആ 6 ഡോട്ട് വെച്ചിട്ട് മറ്റൊരു ട്രയാങ്കിൾ ഷേപ്പ്, അടുത്തത് 10 ഡോട്ട് വെച്ചിട്ട് മറ്റൊരു ട്രയാങ്കിൾ ഷേപ്പ്, ഏറ്റവും ടോപ്പിൽ 1, താഴെ 2, അടുത്തത് 3, പിന്നെ 4, ഇങ്ങനെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ത്രികോണ സംഖ്യകൾ അല്ലെങ്കിൽ ട്രയാങ്കുലാർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1, 3, 6, 10, 15 എന്നിവ ത്രികോണ സംഖ്യകളാണ്. 1, 3, 6, 10, 15 ആർ ട്രയാങ്കുലാർ നമ്പർ. അടുത്തതൊരു പ്രവർത്തനമാണ്, ശ്രേണിയിലെ അടുത്ത 2 സംഖ്യകൾ കണ്ടെത്തി എഴുതുക. ഇവിടെ 1, 3, 6, 10, 15 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. 1x2 കൂട്ടിയാൽ 3, 3x3 കൂട്ടിയാൽ 6, 6x4 കൂട്ടിയാൽ 10, 10x5 കൂട്ടിയാൽ 15. അങ്ങനെയാണെങ്കിൽ 15x2 എത്ര കൂട്ടിയാണ് അടുത്ത സംഖ്യ എഴുതാനുള്ളത്? ആ 6 കൂട്ടി, അല്ലേ. 15x6 21. അടുത്ത 21x2 എത്ര കൂട്ടണം? 7 കൂട്ടണം, അല്ലേ. അപ്പോൾ 21x7 28. അപ്പോൾ അടുത്ത 2 സംഖ്യകളെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ആ 21x28. അടുത്ത 28x2 കൂടെ വീണ്ടും 8 കൂട്ടിയാൽ 36 കിട്ടും. അപ്പോൾ അടുത്ത ട്രയാങ്കുലാർ നമ്പർ 36. അടുത്ത 36x2 9 കൂട്ടി എഴുതണം. അതായത് ഇങ്ങനെ 3, 4, 5, 6 അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി പോകുന്നതാണ് ട്രയാങ്കുലാർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവർത്തനമാണ്, നോട്ട്ബുക്കിലോ A4 ഷീറ്റിലോ നമ്മൾ എന്താണ് ഈ ട്രയാങ്കുലർ നമ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതായത് ഇവിടെ നമ്മുടെ ഈ ഫിഗറിൽ കൊടുത്തേക്കുന്നത് പോലെ ഡോട്ട്സൊക്കെ ഒട്ടിച്ച് ഒരു A4 പേപ്പറിലോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലോ നിങ്ങൾക്ക് ആ ട്രയാങ്കുലർ നമ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അടുത്തത് ആ പഞ്ചഭുജ സംഖ്യകൾ. കാരണം ആ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏതിൻ്റെ ഷേപ്പിലാണ്? ആ പഞ്ചഭുജത്തിൻ്റെ ഷേപ്പിലാണ്, അല്ലേ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പഞ്ചഭുജ സംഖ്യകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെൻറ്റഗണൽ നമ്പേഴ്സ്. പെൻറ്റഗണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ പഞ്ചഭുജ സംഖ്യകൾ. കാരണം ആ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പഞ്ചഭുജം അല്ലെങ്കിൽ ആ ഇതിൻ്റെ ഷേപ്പിൽ, ഏതിൻ്റെ? പെൻറ്റഗണിൻ്റെ ഷേപ്പിലാണ്. ഏതൊക്കെയാണ്? ആ 1, 5, അടുത്തത് 12, ഇങ്ങനെ ഇങ്ങനെ പോകും പഞ്ചഭുജ സംഖ്യകൾ.
അടുത്തത് ഷഡ്ഭുജത്തിൻ്റെ ഷേപ്പിൽ വരുന്ന നമ്പേഴ്സ് എന്തായിരിക്കും പേര്? ആ ഷഡ്ഭുജ സംഖ്യകൾ അല്ലെങ്കിൽ ഹെക്സഗണൽ നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് അവിടെ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു ഹെക്സഗണൽ അല്ലെങ്കിൽ ഷഡ്ഭുജത്തിൻ്റെ ഷേപ്പിലായിരിക്കും. ഷഡ്ഭുജം എന്ന് വെച്ചാൽ ആറ് സൈഡുള്ള ഒരു രൂപമാണ് ഷഡ്ഭുജ അല്ലെങ്കിൽ ഹെക്സഗൺ എന്ന് പറയുന്നത്. അപ്പോൾ പെൻറ്റഗൺ ആണെങ്കിൽ അഞ്ച് സൈഡുള്ള ഷേപ്പ്. അവിടെ ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ ഇവിടെ നോക്കൊരു നമ്മുടെ ഒരു ടേബിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പഠിച്ച വിവിധ തരം സംഖ്യകൾ, ത്രികോണ സംഖ്യകൾ 1, 3, 6, 10, 15, അടുത്തത് സമചതുര സംഖ്യകൾ അല്ലെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് 1, 4, 9, 16, 25 ഇവ. അടുത്തത് പഞ്ചഭുജ സംഖ്യകൾ അല്ലെങ്കിൽ പെൻറ്റഗണൽ നമ്പേഴ്സ് 1, 5, 12, 22, 35 ഇവ. അടുത്തത് ഷഡ്ഭുജ സംഖ്യകൾ അല്ലെങ്കിൽ ഹെക്സഗണൽ നമ്പേഴ്സ് 1, 6, 15, 28, 45 ഇവ. കണ്ടല്ലോ. അടുത്ത് നോക്ക് 1, 4, 9, 16 ഇവ സമചതുര സംഖ്യകൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കിനി നോക്കാം. 1 × 1 1, അടുത്ത 2 × 2 4, 3 × 3 9, 4 × 4 16. അപ്പം നമുക്ക് ഇതെന്താണ് ഈ സമചതുര സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഓരോ സംഖ്യയുടെയും വർഗം അല്ലെങ്കിൽ സ്ക്വയർ എടുക്കുന്നതല്ലേ. സ്ക്വയർ എന്നുള്ള എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയെ വർഗം എന്ന് പറയുന്നു. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സെൽഫ് ദ പ്രോഡക്റ്റ് ഈസ് കോൾഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ 6 × 6 അല്ലെങ്കിൽ വാട്ട് ഈസ് 6 × 6 എന്ന് പറഞ്ഞാൽ ആ 6 × 6 36. അതിന് നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? ആ 6 × 6 = 6 raised to 2 അല്ലേ, 6 squared എന്ന് പറയാം. അപ്പോൾ അതുപോലെ ഇവിടെ 3 × 3 3 squared, 4 × 4 4 squared, 6 × 6 6 squared എഴുതിയിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സംഖ്യയുടെ രണ്ടാം കൃതിയാണ് വർഗം. ദ സെക്കൻഡ് പവർ ഓഫ് എ നമ്പർ ഈസ് കോൾഡ് വർഗം അല്ലെ, സ്ക്വയർ. അടുത്ത് നോക്കിവിടെ 5 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളാണ് ഇവിടെ വർഗം എഴുതിയിട്ടുള്ളത്. 5 × 25 6 squared 36, 7 squared 49, 8 squared 64, അങ്ങനെ അങ്ങനെ 10 വരെയുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പൂർണ്ണ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർസ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളെ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയുന്നു. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 1 മുതൽ 10 വരെയുള്ള ആ നമ്പേഴ്സ് അത് തന്നെയാണ് പൂർണ്ണവർഗ്ഗങ്ങൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ. ദ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആർ കാൾഡ് പെർഫെക്റ്റ് സ്ക്വയർ. 1, 2, 3, 4, 5 ഇതിൻ്റെ ഒക്കെ സ്ക്വയറിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആ 4, 9, പിന്നെ 3 × 9 = 9, 4 × 9 = 16, പിന്നെ അതുപോലെ തന്നെ 5 × 2 = 25. അപ്പോൾ ഈ 25, 16, 9 ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂർണ്ണ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. പറ്റി തന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി, 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ കണ്ടെത്തുക. ഇവിടെ ടേബിളും വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ടേബിൾ വരച്ച് ഇതേപോലെ എഴുതണം കേട്ടോ. 1 മുതൽ 30 വരെയുള്ളത് ഇതാ ഇവിടെ 1 മുതൽ 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ളത്, കണ്ടുപിടിച്ചേക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക. അറിഞ്ഞുകൂടാത്തവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മൊത്തം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിതിൽ നോക്കാം കേട്ടോ, അല്ലാതെ ഡയറക്റ്റ് ഇതിൽ നോക്കി എഴുതിയെടുക്കണ്ടേ. അത് ഒന്നുകളുടെ മാത്രം ഒരു വർഗ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. 1 × 1 1, 11 × 11 121, അതേപോലെ ആ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ. അതിൽ ആൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ കഴിയും അല്ലേ. നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമുക്കതിൽ കാണാൻ കഴിയും. അത്രേ ഉള്ളൂ ഈ നമ്മുടെ ഈ മാത്തമെറ്റിക്സിൻ്റെ മായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പരിപാടിക്കൊക്കെ നമുക്ക് ചാർട്ട് പേപ്പറിൽ ഇതേപോലത്തെ വർഗ പാറ്റേണൊക്കെ വരച്ച് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണ്? സമചതുര സംഖ്യകൾ എന്നുള്ളത് പഠിച്ചു. അടുത്ത വർഗം എന്താണ്? വർഗം ഒരു സംഖ്യയുടെ രണ്ടാം കൃതിയാണ് വർഗം. ഈ വർഗസംഖ്യകളാണ് സമചതുരാകൃതിയിലുള്ള സംഖ്യകൾ എന്നറിയപ്പെടുന്നത്. അടുത്തത് ട്രയാങ്കുലാർ നമ്പേഴ്സ് അല്ലെങ്കിൽ ത്രികോണ സംഖ്യകൾ എന്താണെന്ന് പഠിച്ചു. പിന്നെന്താണ്? ആ നമ്മൾ പഞ്ചഭുജ സംഖ്യകൾ അല്ലെങ്കിൽ പെൻറ്റഗണൽ നമ്പേഴ്സ് എന്താണ് എന്നുള്ളത് പഠിച്ചു. അടുത്ത ഷഡ്ഭുജ സംഖ്യകൾ അല്ലെങ്കിൽ ഹെക്സഗണൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു. പിന്നെ പൂർണ്ണവർഗം അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ.